മുംബൈ ദർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്ന ഗുരു വർഷം 2024 ജൂൺ 13 തീയതി ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 20 തീയതി വരെ രോഹിണിയിൽ നിൽക്കുന്നതും അതിനുശേഷം മകരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. നവംബർ 28 തീയതി വരെ മകരത്തിൽ നിന്നതിന് ശേഷം വീണ്ടും രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ചു വരുന്നതുമായിരിക്കും. കാരണം ഈ സമയത്ത് ഗുരു വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. 2025 ഏപ്രിൽ 11 തീയതി വരെ ഏകദേശം 7.5 മാസത്തോളവും ഗുരു രോഹിണി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും മകരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വായും ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ്. പ്രധാനപ്പെട്ട ഗ്രഹമായ ഗുരു രോഹിണി നക്ഷത്രത്തിൽ ഇത്രയും നീണ്ട സമയത്ത് നിൽക്കുന്നത് തീർച്ചയായും എല്ലാ 12 രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണന അനുസരിച്ചുള്ളതാണ്. നിങ്ങളുടെ ജനനസമയം, ജനനസ്ഥലം, മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. മകരം രാശിക്കാരുടെ 12, 3 ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. നിൽക്കുന്നത് നിങ്ങളുടെ ലക്ഷ്മി ത്രികോണ സ്ഥാനമായ 5 ഭാവത്തിൽ രോഹിണി നക്ഷത്രത്തിലാണ്. 5 ഭാവത്തിൽ ഗുരു വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും. 12 ഭാവാധിപനാണല്ലോ, ഉപരിപഠനത്തിനും മറ്റുമായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിസ എഡ്യൂക്കേഷൻ ലോൺ എന്നിവ ലഭിക്കുവാൻ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരു വിവാഹബന്ധത്തിലാകുവാൻ സഹായിക്കുന്നതായിരിക്കും. പേരൻസിൻ്റെ അനുമതിയും ലഭിക്കുന്നതാണ്. ഈ സമയത്ത് സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. 5 ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ്. ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. ഗുരു 3 ഭാവത്തിൻ്റെയും അധിപനാണ്. ഗുരു ബലവാനായത് കാരണം നിങ്ങളുടെ ആത്മധൈര്യത്തിലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലും വർധനവുണ്ടാകുന്നതാണ്. ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഹ്രസ്വദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും. ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുവിൻ്റെ 5 ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9 ഭാവത്തിലാണ്. ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതും ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 7 ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ 11 ഭാവത്തിലാണ്. ഇവിടെ ശനിയുടെ 10 ദൃഷ്ടിയും ചൊവ്വായുടെ 8 ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എങ്കിലും ഗുരു ഇതിനെ എല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും. കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. കാരണം 11 ഭാവം ഉപജയസ്ഥാനമാണ്. അതിനാൽ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഈ സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതുമായിരിക്കും. ഗുരുവിൻ്റെ 9 ദൃഷ്ടി നിങ്ങളുടെ 1 ഭാവത്തിലാണ് പതിക്കുന്നത്.
ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതും അത് പല കാര്യങ്ങളിലും വിജയം ലഭിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ആരോഗ്യസ്ഥിതികളും നല്ലതാകുന്നതാണ്. പൊതുവെ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലുള്ള മകരം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം വളരെയധികം ആശ്വാസം നൽകുന്നതായിരിക്കും. കൂടുതൽ ഗുരുപ്രീതി ലഭിക്കുന്നതിനായി ഓം നമശിവായ മന്ത്രം ജപിക്കുക, ശിവക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നടത്തുക, നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.